സച്ചിൻ സിനി ലൈഫ് സ്റ്റൈൽ ജേർണീസിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് മൂവാറ്റുപുഴയിലുള്ള കലീഫ ഓതന്റി ഫുഡ് ഡെസ്റ്റിനേഷനിലേക്കാണ്. ഇപ്പോൾ നമ്മളുള്ളത് മൂവാറ്റുപുഴ റൂട്ടുള്ള ആറൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നോണ്ടിരുന്ന സമയത്താണ് ഞാനിവിടെ ഒരു നല്ലൊരു ചായക്കട കണ്ടത്. ചായക്കട കാണുമ്പോൾ തന്നെ നമുക്കൊരു ചായ കുടിക്കാനുള്ള ഒരു ത്വര വരും. അത് കുടിക്കാനായിട്ട് ഞങ്ങളൊരു ചായക്കട നിർത്തിയേക്കുവാണ്. അപ്പോൾ നമ്മളൊരു ചായ കുടിച്ചിട്ടാണ് പോകുന്നത്. റെഡി. ഇറങ്ങിയ വഴി ശ്രദ്ധിച്ച ഒരു സംഭവമാണ് ഈ മരം എന്ന് പറയുമ്പോൾ. ഈ മരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ കടയുടെ പേര് വരെ മറച്ചുകൊണ്ടാണ് ആ മരം അവിടെ നിൽക്കുന്നത്. എന്നിട്ടും ഈ കടക്കാർ ഈ മരം വെട്ടാനോ അതിനൊന്നും പോയിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വിചാരിക്കാം ഇതൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഈ മരത്തിൻ്റെ തണൽ വെച്ചിട്ട് ഫ്രണ്ട്ലി ഇരിക്കുന്നവർക്ക് അത്യാവശ്യം തണലും കുറച്ച് കാക്കകൾക്കുള്ള ഒരു വീടും എല്ലാം ആണ് ഈ ഒരു മരം. നിങ്ങൾ ജസ്റ്റ് മുകളിലേക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഇനി കടയുടെ അകത്തേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇത് കലീഫ ഓതന്റിക് ഫുഡ് ഡെസ്റ്റിനേഷൻ ആണ് മൂവാറ്റുപുഴയിൽ. മൂവാറ്റുപുഴയിൽ ചാലിക്കട പാലത്തിന് മുമ്പാണ് ഇതുള്ളത്. ഇസ്മിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഇത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ കറക്റ്റ് സ്പോട്ട് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടാവും. ക്ലിക്ക് ചെയ്ത് ഞാൻ ഗൂഗിൾ മാപ്പിൽ കൂടെ കറക്റ്റ് ആയിട്ട് ഇവിടെ എത്താം. അപ്പോൾ ഇവരുടെ സ്റ്റാർട്ടിംഗ് ടൈം എന്ന് പറയുമ്പോൾ 12:30 ആണ്. ഉച്ചയ്ക്ക് 12:30 തൊട്ട് ഇവിടെ ഫുഡ് അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ വന്ന 7 മണി ഭയങ്കര മഴയായിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒന്നും മടിച്ചില്ല. വന്ന വഴി ഒരു സുലൈമാനി ഞങ്ങൾ പറഞ്ഞു, പെറ്റിയിട്ടുണ്ട് സുലൈമാനി, നമുക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് വന്നു. അപ്പോൾ സുലൈമാനി വന്നിട്ടുണ്ട്. ഒരു മിന്റ് ഫ്ലേവറുള്ള ഒരു സുലൈമാനിയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഒന്നായിരുന്നു തന്നെ ഒരു സുലൈമാനി ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫിഡ് കഴിക്കാനൊക്കെ ഒരു എനർജി ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇവരുടെ ഫുഡ് വെറൈറ്റീസ് എന്തൊക്കെയാന്ന് നോക്കാം. ഇവിടെ കലീഫ സ്പെഷ്യൽസ് എന്ന് പറയുമ്പോൾ കിഴി പൊറോട്ട, അതിൻ്റെ തന്നെ 2 വെറൈറ്റീസ് ആണ് ഉള്ളത്, ബീഫും ചിക്കനും. പിന്നെ പഴംപൊരി ബീഫുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് ഞാൻ ഇതുവരെ നിധി പൊറോട്ട എന്ന് പറഞ്ഞൊരു ഐറ്റം കഴിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും നിധി പൊറോട്ട ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ കലീഫ ബിരിയാണി സ്പെഷ്യൽസ് ഉണ്ട്. പിന്നെ പൊറോട്ട വെറൈറ്റീസ് ഉണ്ട്. പിന്നെ മെയിനായിട്ടുള്ളത് പുട്ട് വെറൈറ്റീസ് ആണ്. അതിൽ ബീഫ് പുട്ട്, ചിക്കൻ പുട്ട് എന്ന് പറയുന്നത് 2 വെറൈറ്റീസ് ഓഫ് പുട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് തിരിച്ചു നോക്കിയപ്പോഴാണ് ഇവിടെ വേറൊരു സാധനങ്ങളുണ്ട്, കലീഫ മാസ്റ്റർ പീസ്. ഇത് മാസ്റ്റർ പീസിന് കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ ഇവരുടെ മെയിൻ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും ഈ ഒരു ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കലീഫ പെരി പെരി അൽഫാം ആണ്. പെരി പെരി അൽഫാം എന്ന് പറയുമ്പോൾ അൽഫാമിൻ്റെ ഒരു വെറൈറ്റിയാണ്. സാധാ അൽഫാമിൻ്റെ ഒരു മസാലക്കൂട്ടല്ല പെരി പെരിക്കുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും പെരി പെരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ പെരി പെരി അൽഫാം വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. ഇത് നമ്മൾ ആദ്യം തന്നെ കുബ്ബൂസ് നോക്കുമ്പോൾ എല്ലായിടത്തും കിട്ടുന്ന പോലെ അല്ല. അത്യാവശ്യം നിങ്ങൾക്ക് സൈസ് നോക്കുമ്പോൾ അറിയാം ഒരു വലിയ പൊറോട്ടയുടെ സൈസുള്ള ഒരു കുബ്ബൂസ് ആണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള ഒരു ചിക്കൻ പീസും ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മയണൈസ് നല്ല ടേസ്റ്റി ആണ് കേട്ടോ. നമുക്ക് എന്തായാലും ചിക്കൻ ഒന്ന് ടേസ്റ്റ് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ മസാലക്കൂട്ട് എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, സ്പൈസി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു അൽഫാം എന്ന് പറയുമ്പോൾ.
അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന നിധി പൊറോട്ട, നിധി പൊറോട്ട ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു പോലെ ഞാൻ ഇതിനു മുമ്പ് ട്രൈ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് നിധി പൊറോട്ട ട്രൈ ചെയ്യാൻ പോകുന്നത്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. വഴയില്ല കേട്ടോ, പൊതിഞ്ഞ് വന്ന് കൊണ്ടുവന്നേക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ലെയറിൽ കാഷ്യൂ കിസ്മിസും ആണുള്ളത്. നമ്മൾ തുറന്ന് നോക്കുമ്പോൾ സെക്കൻഡ് ലെയറിലായിട്ട് ചിക്കനും കാടമുട്ട, കാടമുട്ട ഒരു വെറൈറ്റിയാണ്. അടുത്ത ലെയർ നോക്കുമ്പോൾ നമുക്ക് ബീഫാണുള്ളത്. തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ആവി വന്നിട്ട് ഒരു സ്മെല്ലും എല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക അനുഭൂതിയാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ചിക്കനും ബീഫും എല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് കൂട്ടായിട്ട് വെച്ചിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം തന്നെ. നല്ല ടേസ്റ്റാണ്. ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് ചിക്കൻ ഫ്രൈ ആണ്. അതിന് നല്ലൊരു ഫ്ലേവറുണ്ട്. ചിക്കൻ ഫ്രൈ നമുക്ക് ഈ പൊറോട്ടയുടെ കൂടെ വെച്ച് കഴിച്ചു നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് അടിയത്തിൽ ഏറ്റവും അടിയത്തിലുള്ള ബീഫ് ഒന്ന് എടുത്തു നോക്കാം. നല്ലോണം വെന്തിട്ടുണ്ട്. ബീഫ് നല്ല അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഇതിൻ്റെ അകത്ത് സ്പെഷ്യൽ ആയിട്ടുണ്ട് കാടമുട്ടയാണ്. ഞാനത് സാധാരണ കാടമുട്ട ഞാൻ ഒറ്റയടിക്ക് വിഴുങ്ങാറാണ് പതിവ്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ കാടമുട്ട ഒറ്റയടിക്ക് വിഴുങ്ങാൻ പോവാം. അടിപൊളി. പിന്നെ നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്ത മാസ്റ്റർ പീസായിട്ടുള്ള പെരി പെരി അൽഫാമും പിന്നെ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള നിധി പൊറോട്ടയും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ സ്പെഷ്യലായിട്ട് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞു ഇവിടെ സ്പെഷ്യലായിട്ടുള്ളത് ഇനിയിപ്പോൾ ഇവിടുത്തെ ഖലീഫ സ്പെഷ്യൽ ബിരിയാണിയും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് ഇനി അതൊന്നും കഴിക്കാനുള്ള സ്പേസ് ഇല്ല, അതുകൊണ്ട് ഞാൻ അടുത്ത പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം എന്തായാലും നമ്മൾ വരും. അപ്പോൾ ഇവിടെ വന്ന് ഈ ഖലീഫ ഓതന്നി ഫുഡ് ഡെസ്റ്റിനേഷനിൽ വന്ന് നിങ്ങളെല്ലാവരും ടേസ്റ്റ് ചെയ്യണം ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. കാരണം നല്ല ടേസ്റ്റാണ്. എന്തായാലും ഞാൻ ഇവിടുത്തെ ചേട്ടനോട് ലാസ്റ്റ് ഒരു ഖലീഫ സ്പെഷ്യൽ ലൈവും പറഞ്ഞു. ഇവിടുത്തെ ഇന്നത്തെ ഈ വ്ളോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.